أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد. ربنا اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولمن له حق علينا ولجميع المؤمنين، آمين يا رب العالمين. പ്രിയപ്പെട്ടവരെ, ഫിത്ർ സക്കാത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അള്ളാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. എന്താണ് ഫിത്ർ സക്കാത്ത്? ആർക്കാണ് അത് നിർബന്ധം? എപ്പോഴാണ് നിർബന്ധമാകുന്നത്? ഭാര്യയുടെ ഫിത്ർ സക്കാത്ത് ആരാണ് കൊടുക്കേണ്ടത്? എത്രയാണ് നൽകേണ്ടത്? എന്താണ് നൽകേണ്ടത്? ധാന്യത്തിന് പകരം വില നൽകാമോ? റമദാനിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കാമോ? ഏറ്റവും നല്ല സമയം ഏത്? എവിടെയാണ് നൽകേണ്ടത്? നിയ്യത്ത് എങ്ങനെ, എപ്പോൾ? ഏൽപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ആർക്കാണ് നൽകേണ്ടത്? ഇൻഷാല്ലാ ഈ വിഷയങ്ങൾ ഒന്നടങ്ങും. നമ്മൾ വളരെ പരിമിതമായ സമയത്തിലൂടെ കടന്നുപോകും. അള്ളാഹു ഒരു സ്വാലിയായ അമലായി സ്വീകരിക്കട്ടെ. ദുആ വസിയത്തോടു കൂടി ഞാൻ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യമായി എന്താണ് ഫിത്ർ സക്കാത്ത്? ഈദുൽ ഫിത്റിനോടനുബന്ധിച്ച് നൽകുന്ന സക്കാത്താണ് ഫിത്ർ സക്കാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ നോമ്പുകളിൽ വല്ല പിഴവുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ, ചെറിയ ചെറിയ തെറ്റുകൾ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതിനെ ഉയർത്തിക്കളയുവാൻ വേണ്ടിയുള്ളതാണ് ഫിത്ർ സക്കാത്ത് എന്ന് ഹബീബുല്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആർക്കാണ് ഇത് നിർബന്ധമാകുന്നത്? അനുയോജ്യമായ വീട്, ആവശ്യമായ പരിചാരകൻ, കടം വീട്ടാൻ ആവശ്യമായ ധനം, പെരുന്നാളിൻ്റെ രാപ്പകലുകളിൽ തനിക്കും താൻ ചെലവ് നൽകൽ, നിർബന്ധമുള്ളവർക്കും ആവശ്യമായ ഭക്ഷണം, വസ്ത്രം എന്നിവയ്ക്കാവശ്യമായതിലധികം ധനമുള്ളവരാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. ഒരാളുടെ ഉടമയിലുള്ള മൊത്തം സമ്പത്തിൽ നിന്ന് മേൽ ആവശ്യങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം ഉള്ള പണത്തിൽ നിന്ന് ഫിത്ർ സക്കാത്ത് നൽകേണ്ടതാണ്. വലിയ പണക്കാർക്ക് മാത്രമേ സക്കാത്ത് നിർബന്ധമുള്ളൂ, ഫിത്ർ സക്കാത്ത് നിർബന്ധമുള്ളൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിലുണ്ട്. എന്നാൽ ചിലപ്പോൾ വാങ്ങാൻ അർഹതപ്പെട്ട ആൾ തന്നെ കൊടുക്കേണ്ട അവസ്ഥയും വരും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് താമസിക്കാൻ നമുക്കും നമ്മൾ ചെലവെടുക്കാൻ നിർബന്ധമാകുന്ന ആൾക്കാർക്കും, പിന്നെ അവർക്ക് പെരുന്നാളിൻ്റെ രാത്രിയും പകലിലുമായിട്ട് അവർക്ക് ഇങ്ങനെയുള്ള എല്ലാവിധ ഫെസിലിറ്റിയോടും കൂടെ അവർക്ക് അന്നേത്തുള്ള ഒരു എക്സ്പെൻസ്, ചെലവ് അത് കഴിച്ച് ബാക്കിയുള്ള മിച്ചമുണ്ടെങ്കിൽ അവരൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മളുടെ മെജോറിറ്റിയും ഇന്ന് ഫിത്ർ സക്കാത്ത് നിർബന്ധമായ ആൾക്കാരാണ്. എപ്പോഴാണ് നിർബന്ധമാകുന്നത്? വിശുദ്ധ റമദാനിലെ അവസാന പകലിൽ സൂര്യാസ്തമയത്തോടെയാണ് ഇത് നിർബന്ധമാകുന്നത്. മേൽപ്പറഞ്ഞ സാമ്പത്തിക ശേഷി നിലവിലുള്ളവർക്കേ നിർബന്ധമാവുകയുള്ളൂ. റമദാനിന്റെ അവസാന സമയവും ഷവ്വാലിന്റെ ആദ്യ സമയവും ജീവിക്കുന്ന അവർക്ക് മാത്രമേ സക്കാത്ത് നൽകേണ്ടതുള്ളൂ. റമദാനിന്റെ അവസാനത്തിൽ മരിച്ചവർക്ക് ഷവ്വാൽ തുടങ്ങിയതിന് ശേഷം ജനിച്ചവർക്ക് വേണ്ടിയും ഇത് നൽകേണ്ടതില്ല. എന്നാൽ ഷവ്വാൽ തുടങ്ങിയതിന് ശേഷം മരിച്ചവരുടെ സക്കാത്ത് നൽകേണ്ടതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഒരു വ്യക്തി റമദാനിന്റെ അവസാനത്തെ പകലിന്, അതായത് സൂര്യൻ അസ്തമിക്കുന്നു, പെരുന്നാളിന്റെ സൂര്യൻ അസ്തമയം, അതിന് തൊട്ട് മുമ്പ്, അതായത് നമ്മൾ മാസം കാണുന്നു പറയല്ലോ, അതിന് തൊട്ട് മുമ്പ് ഒരാൾ മരിച്ചു, എന്നാൽ അവർക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അല്ലെങ്കിൽ ഇനി ഒരാൾ എന്ത് ചെയ്തു, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു, പെരുന്നാൾ രാവിലെ തുറന്നു തുടങ്ങി, അന്ന് മുതൽ ഒരാൾ ഒരു ഒരു ആൾ ജനിച്ചു. അപ്പൊ പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, റമദാനിന്റെ അല്പസമയത്തിൽ അവരില്ല. അങ്ങനെയുള്ള കൊച്ചിനും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റമദാനിന്റെ അവസാനത്തെ സൂര്യാസ്തമയം, അതായത് പെരുന്നാളിന്റെ മാസം കാണുന്ന ആ സമയവും റമദാനിൽ നിന്ന് അല്പസമയവും, ഒരു സെക്കൻഡ്, രണ്ട് സെക്കൻഡ് അവിടുന്നും ഇവിടുന്നും ഉള്ളവർക്ക് വേണ്ടിയേ ഇത്ര സക്കാത്ത് നിർബന്ധമാകുന്നുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോ ഇനി ഒരാൾ എന്ത് ചെയ്തു, റമദാനിൽ അല്പസമയം റമദാനും ഉണ്ടായി, പെരുന്നാളിലേക്ക് കടന്നു, നമ്മൾ മാസം കണ്ടു പെരുന്നാളായി എന്ന് പറഞ്ഞതിന് ശേഷം
ഒരു നിമിഷം കഴിഞ്ഞതിന് ശേഷം അയാൾ മരിച്ചുപോയി. എന്നാൽ അവർക്കും സക്കാത്ത് കൊടുക്കേണ്ടതാണ്, ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടതാണ്. ഈ പോയിന്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് പറയാനുള്ളത്, ഭാര്യയുടെ ഫിത്തർ സക്കാത്ത് ആരാണ് കൊടുക്കേണ്ടത്? ഭാര്യയുടെ ഫിത്തർ സക്കാത്ത് നിർബന്ധമാകുന്നത് ഭർത്താവിനാണ്. ഭർത്താവിന് സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ, ഭാര്യക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ പോലും ഭാര്യ നൽകൽ നിർബന്ധമില്ല, മറിച്ച് അങ്ങനെ കൊടുക്കാവുന്നതാണ് ഭാര്യക്ക്, അത് അവൾക്ക് സുന്നത്താണ്. എന്നാൽ ഭർത്താവിനാണ് അതിന്റെ ഡ്യൂട്ടി, അതിന്റെ റെസ്പോൺസിബിലിറ്റി. ഭർത്താവിന് അനുസരിച്ച് ജീവിക്കുന്ന ഭാര്യയെ കുറിച്ചാണ് ഈ പറഞ്ഞത്. ഭർത്താവ് പറഞ്ഞതനുസരിച്ച് ജീവിക്കാത്ത ഭാര്യയാണെങ്കിൽ അവൾക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല. എത്രയാണ് നൽകേണ്ടത്? ഒരാൾക്ക് വേണ്ടി 4 മുത്ത് അഥവാ 1 സ്വാധാന്യമാണ് നൽകേണ്ടത്. 1 സ്വാ എന്ന് പറഞ്ഞാൽ 3 200 ലിറ്ററും 3 ലിറ്ററും 200 മില്ലി ലിറ്ററും 3.200 ലിറ്റർ എന്ന് പറയും. അതായത് 3 ലിറ്ററും 200 മില്ലി ലിറ്ററുമാണ് കണക്കാക്കിയിട്ടുള്ളത്. പിന്നെ ഈ അളവാണ് ശരിക്കും മാനദണ്ഡം, തൂക്കമല്ല. അപ്പൊ നമ്മൾ ഇന്ന് കാലത്ത് തൂക്കമൊക്കെ പറയാറുണ്ട്. ചില ആൾക്കാർ 2 കിലോനും 800, 2 കിലോനും 900 പിന്നെ എന്നും ഒക്കെ പറയാറുണ്ട്. അല്ല 3 കിലോ, 3 കിലോന് പോലും ചിലപ്പോ ചില അരി കനം കൂടുതലായിരിക്കും, വെയിറ്റ് കൂടുതലായിരിക്കും, പക്ഷെ അളവ് ഇത്ര ഉണ്ടാവില്ല. നമ്മളെ പിന്നെ മില്ലി ലിറ്ററില്, അതായത് ലിറ്ററിന്റെ അളവ് നമ്മൾ പാത്രത്തിൽ ഇട്ട് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. അപ്പോ കനം തൂക്കം നമ്മളെ ശരിക്ക് നമ്മൾ കണക്കാക്കാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും ബെറ്റർ ഇന്നിപ്പോ മുദ്ദിന്റെ പാത്രമൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊക്കെ വളരെയധികം പരിശോധിച്ച് കണക്കാക്കി മഹാന്മാരായ പണ്ഡിതന്മാരോടൊക്കെ ചോദിച്ച് ഉറപ്പാക്കിയതാണ്. അപ്പൊ അങ്ങനെയുള്ള മുദ്ദ് പാത്രം ഡിപ്പെൻഡ് ചെയ്യലായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മള് ലിറ്റർ പാത്രം ഉപയോഗിച്ചുകൊണ്ട് 3 ലിറ്ററും 200 മില്ലി ലിറ്ററും എന്നുള്ള അളവ് കണക്കാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല അളവൊക്കെ വളരെ തുല്യമായി കണക്കാക്കി കൊടുക്കുക നമുക്ക് തൗഫീഖ് ചെയ്തിട്ട്. കുറച്ച് കൂടിയാലും വേണ്ടി ഒരിക്കലും നമ്മൾ കുറഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ പറയേണ്ടത് എന്താണ് നൽകേണ്ടത്? ഫിത്ർ സകാത്ത് കൊടുക്കണം. എന്താണ്? ബിരിയാണി അയിലാണോ കൊടുക്കേണ്ടത്? ഗോതമ്പാണോ കൊടുക്കേണ്ടത്? ഈത്തപ്പഴമാണോ? എന്താണ് കൊടുക്കേണ്ടത്? നാട്ടിലെ മുഖ്യാഹാരമായ ധാന്യമാണ് നൽകേണ്ടത്. ഫിത്ർ സകാത്ത് പണമായി നൽകാൻ പറ്റില്ല. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു എഴുതുന്നു, ന്യൂനതയില്ലാത്ത ധാന്യമാണ് നൽകേണ്ടത്, ഉണക്കമില്ലാത്തത്, പുഴുക്കുത്തി ഉള്ളത് കൊടുക്കാൻ പാടുള്ളതല്ല, തുടങ്ങിയ ന്യൂനതയുള്ളത് മതിയാകുന്നതല്ല. ധാന്യത്തിന് പകരം വില നൽകാമോ? പൈസ കൊടുക്കാൻ പറ്റുമോ? ചില ആൾക്കാരൊക്കെ പറയും നമുക്ക് പൈസ കൊടുത്താൽ മതി, എന്നാ പിന്നെ അവർക്ക് ഇഷ്ടമുള്ള പൈസ കൊണ്ടതാക്കി കൂടെ എന്നൊക്കെ ചില വലിയ വലിയ യുക്തികൾ പറയാറുണ്ട്. നമ്മളെക്കാട്ടി ഏറ്റവും യുക്തിയുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അള്ളാഹു ആണ് ഷറഇന്റെ യഥാർത്ഥ ശാരി, ഈ ശരീഅത്തിന്റെ ശാരി. അപ്പൊ അള്ളാഹ് പറയുന്നതാണ് കേൾക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദാനത്തിന് പകരം വില നൽകൽ മതിയാവുകയില്ല. തുഹഫ 3:324 നമുക്ക് കാണാൻ കഴിയും. വില നൽകിയാൽ മതിയാകില്ലെന്ന് ഷാഫിഇ മദ്ഹബിൽ തർക്കമില്ലെന്ന് ഇമാം റമ്ലി റളിയല്ലാഹു അൻഹു നിഹായ 3:123. ഇമാം ഖതീബ് ഷിർബിനി റഹ്മത്തുള്ളാഹി അലൈഹി മുഹനി 1:407 പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ വലിയ മഹാന്മാരെക്കാട്ടി വലിയ ഒരു പണ്ഡിതനാവാൻ നമ്മൾ നിൽക്കേണ്ട. അവര് പറഞ്ഞ കാര്യം, ആ മഹാന്മാർ മതപരം ഒറ്റമതായ അഭിപ്രായം എന്താണ്? ആ ധാന്യം തന്നെ കൊടുക്കണം എന്നാണ്. അപ്പൊ മുഖ്യാഹാരമായ ധാന്യം നമ്മൾ കൊടുക്കുക. പൈസ കൊടുക്കാനൊക്കെ ഗതി കെട്ടാത്ത സമയത്ത് അടുത്ത മാധ്യമത്തിൽ ചിലൊരു അഭിപ്രായം ഉണ്ട് അവിടെ. ആ സമയത്തല്ലാതെ സർവ്വസാധാരണ സമയങ്ങളിൽ നമുക്ക് വളരെ സൗകര്യപ്രദമായ സമയങ്ങൾ ഒരിക്കലും തന്നെ നമ്മൾ ആ സ്റ്റെപ്പിലേക്ക് നീങ്ങാതെ ധാന്യം തന്നെ കൊടുക്കണം. റമദാനിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കുമോ കൊടുക്കാമോ? ഏറ്റവും നല്ല സമയം ഏത്? ഇതാണ് നമുക്ക് വിശദീകരിക്കേണ്ടത്. റമദാനിലെ അവസാന സൂര്യാസ്തമയ സമയത്താണ് സക്കാത്ത് നിർബന്ധമാകുന്നത്. എങ്കിലും റമദാൻ മാസം ആരംഭിച്ചത് മുതലേ മുൻകൂറായി നൽകൽ അനുവദനീയമാണ്. അതായത് ഇപ്പൊ നമ്മൾ റമദാൻ നോമ്പ് അനുസരിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ നമ്മൾ 24-ാമത്തെ നോമ്പിലും ആണ് നിലകൊള്ളുന്നത്. എന്നാലിപ്പോ നമുക്ക് ഇപ്പോൾ തന്നെ അങ്ങ് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാം. പക്ഷെ നിർബന്ധമാകുന്നത് ഈ അവസാനത്തെ റമദാന്റെ സൂര്യാസ്തമയ സമയത്താണ്. അതായത് നമ്മൾ പെരുന്നാൾ മാസം കണ്ടു എന്ന് പറയില്ലേ, അപ്പോഴാണ് നിർബന്ധമാകുന്നത്. പക്ഷേ റമദാൻ 1 മുതൽ തന്നെ കൊടുക്കൽ അനുവദനീയമാണ്. പിന്നീട് പറയാനുള്ളത് എപ്പോഴാണ് കൊടുക്കേണ്ടത്? പെരുന്നാൾ ദിനത്തിൽ
പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് നൽകലാണ് ഏറ്റവും ഉത്തമം. അതായത് പെരുന്നാളിന്റെ സുബിഹ് ഫജ്ർ മുതൽ പെരുന്നാൾ നിസ്കരിക്കുന്നതിനേക്ക്, നമ്മൾ പള്ളിക്ക് പോകുന്നവരാണെങ്കിൽ പെരുന്നാളിന്റെ പള്ളിയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് കൊടുക്കലാണ് ഏറ്റവും അഫ്വലായ സമയം. എന്നാൽ നിർബന്ധമായ സമയം പെരുന്നാൾ രാവിലെ, നമ്മൾ അതായത് നമ്മൾ മാസം കണ്ടു എന്ന് പറയുന്ന ആ സമയം മുതൽ നിർബന്ധമായി. എന്നാൽ അപ്പോ സാറെ ഞങ്ങൾ ഇന്ന് രാത്രി തന്നെ പെരുന്നാൾ കണ്ട രാത്രി തന്നെ കൊടുക്കുന്നുണ്ട്, അങ്ങനെയാണ് ഞങ്ങളെ പതിവ്. കൊടുത്തോളൂ, കുഴപ്പമില്ല. അത് അതോടുകൂടി നമ്മളുടേത് എന്താ, നിർബന്ധമായ സമയമായി അപ്പോൾ കൊടുത്താൽ അനുവദനീയമാണ്, അപ്പോൾ അത് നടപ്പാകും. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും അഫ്വലായ സമയം വേണോ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫജ്ർ എന്ന് പറയുന്നു, ബാങ്ക് കൊടുത്തു എന്ന് പറയുന്നേ സുബിയാങ് കൊടുത്തത് മുതൽ നമ്മൾ പെരുന്നാൾക്ക് പള്ളിയിൽ പോകുന്നത് വരെ, അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരം വരെ, അതാണ് ഏറ്റവും അഫ്വലായ സമയം. എന്നാൽ എവിടം വരെ കൊടുക്കാൻ പറ്റും? ഈ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യ അന്നത്തെ, അതായത് പെരുന്നാളിന്റെ അന്നത്തെ സൂര്യാസ്തമയം വരെ പിന്തിപ്പിക്കൽ പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ലെങ്കിൽ കറാഹത്താണ്. അതും കഴിഞ്ഞ്, അതായത് നമ്മൾ പെരുന്നാൾ ഒന്നാം പെരുന്നാൾ എന്ന് പറഞ്ഞത് മൈലിബാങ്ക് കൊടുത്താൽ അതും കഴിഞ്ഞിട്ട് പിന്തിപ്പിക്കൽ ഹറാമാണ്. വേറെ ആരെങ്കിലും നമുക്ക് നിർബന്ധമുള്ള ആൾക്കാരെ, അത്രയും അഫ്വലായ ആൾക്കാരെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെരുന്നാളിന്റെ സൂര്യാസ്തമയം വരെ പിന്തിപ്പിക്കൽ കറാഹത്തില്ല. ഇനി ആരും കിട്ടിയില്ലെങ്കിൽ അടുത്ത സമയം വരെയൊക്കെ നീട്ടാം, അത് പിന്നെ കള ആയിട്ട് കൊടുക്കേണ്ടി വരും എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ് സമയം, യഥാർത്ഥ സമയം സൂര്യൻ അസ്തമിച്ചത് മുതലാണ്. സൂര്യൻ അതായത് അവസാനത്തെ പെരുന്നാളിന്റെ, പെരുന്നാൾ രാവിന്റെ, അതായത് പെരുന്നാൾ രാവിന്റെ അന്നു മുതൽ, അതായത് അവസാനത്തെ നോമ്പിന്റെ സൂര്യൻ അസ്തമിച്ചത് മുതൽ ഏത് വരെയാണ് അതിന്റെ സമയം, ഒന്നാം പെരുന്നാളിന്റെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ. എന്നാൽ അത് കറാഹത്തോടുകൂടിയാണ്, പെരുന്നാൾ നിസ്കാരം വരെയാണ് നമ്മൾ കറാഹത്തില്ലാത്തുള്ള സമയം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എവിടെയാണ് നൽകേണ്ടത്? നിർബന്ധമായ സമയം, നിർബന്ധമായ സമയം വ്യക്തിയുള്ള നാട്ടിലാണ് അവന്റെ ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. ഭർത്താവ് ഒരു നാട്ടിലും ഭാര്യ മറ്റൊരു നാട്ടിലുമാണെങ്കിൽ ഭാര്യയുടെ സക്കാത്ത് നിർബന്ധമാകുന്നത്. ഭർത്താവിനാണെങ്കിലും ഭർത്താവിന്റെ സക്കാത്ത് ഭർത്താവ് ഉള്ള നാട്ടിലും ഭാര്യയുടേത് ഭാര്യയുള്ള നാട്ടിലും നൽകണം. ഒരാളുടെ സക്കാത്ത് മറ്റൊരു നാട്ടിൽ വിതരണം ചെയ്താൽ സക്കാത്ത് വീടുകയില്ലെന്നാണ് മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. ഇവിടെ നാട് എന്നതിന്റെ വിവക്ഷ സാധാരണഗതിയിൽ ഒരു നാടായി എണ്ണപ്പെടുന്ന പ്രദേശം എന്നാണ്. എന്നാൽ ഒരാളുടെ ഫിത്ർ സക്കാത്ത് മറ്റൊരു നാട്ടിൽ നൽകിയാലും സക്കാത്ത് വീടുമെന്ന ഒരു രണ്ടാം അഭിപ്രായം മദ്ഹബിലുണ്ട്. ഇങ്ങനെയുള്ള വിഷയത്തിലൊക്കെ നമ്മൾ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായമാണ് സ്വീകരിക്കേണ്ടത്. അപ്പൊ ഗൾഫിലുള്ളവർ ഗൾഫിൽ കൊടുക്കുക, നാട്ടിലുള്ളവർ നാട്ടിലുള്ളവർ കൊടുക്കുക. ഭർത്താവ് ഗൾഫിലാണ്, പെണ്ണുങ്ങളും കുട്ടികളൊക്കെ നാട്ടിലാണ് എങ്കിൽ ഭർത്താവ് ഭർത്താവിൻ്റെത് അവിടെ ഗൾഫിലും കൊടുക്കുക, ഭാര്യയുടെയും കുട്ടികളുടെയും മക്കളുടേതും ഇവിടെ നാട്ടിലും കൊടുക്കുക. അതിന് ഇവിടെ ഭർത്താവ് അവിടുന്ന് എങ്ങനെ കൊടുക്കുക? ഇവിടെ ഒരാളെ ഏൽപ്പിക്കുക, ഉപ്പാനെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ ആരെങ്കിലും, നമ്മൾ ആരെയാണ് ഏൽപ്പിക്കേണ്ടവരുടെ നിയമങ്ങൾ പറയുന്നുണ്ട്, അവരെ ഏൽപ്പിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിവിടെ കൊടുക്കുക. അങ്ങനെയാണ് വേണ്ടത്. നിയ്യത്ത് എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം? സക്കാത്ത് വിതരണത്തിന് രണ്ട് നിബന്ധനകളുണ്ട്. ഒന്ന് നിയ്യത്താണ്. ഇത് എന്റെ ഫിത്ർ സക്കാത്ത് ആകുന്നു, അല്ലെങ്കിൽ നിർബന്ധമായ സക്കാത്ത് ആകുന്നു എന്നാണ് നിയ്യത്ത് വെക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പൊ അപ്പൊ നമ്മൾ കുട്ടികളും മക്കളുടേതോ, അപ്പൊ എന്റെ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ സക്കാത്ത് ആകുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യുക, നിയ്യത്ത് വെക്കുക. അത് എപ്പോഴാണ് വെക്കേണ്ടത്? അവകാശികൾക്ക് നൽകുന്ന സമയത്ത് വെക്കുക. അതായത് നമ്മൾ എന്ത് ചെയ്യണേ, അടുത്ത നാട്ടിലുള്ള പാവപ്പെട്ട ഫക്കീർമാർക്ക് അല്ലെങ്കിൽ മിസ്കീമാർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടല്ലോ, ആ സമയത്ത് കൊടുക്കണ നേരത്തെ നമ്മൾ മനസ്സിൽ കരുതരുത്. ഇങ്ങനെ ഇങ്ങനെ വലിയ സംഭവമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലങ്ങ് കരുതിയാൽ മതി. അങ്ങനെ ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് എങ്ങനെ എന്ത് ചെയ്യാണ് അളച്ച് മാറ്റി വെക്കുകയാണ് അല്ലേ, ആ സമയത്തും വെക്കാം. അതായത് നൽകാനുള്ള വിഹിതം മാറ്റി വെക്കുന്ന സമയത്തോ മാറ്റി വെച്ചതിന് ശേഷം അവകാശികൾക്ക് നൽകുന്നതിന് മുമ്പോ നിയ്യത്ത് ചെയ്താൽ മതിയാകും. അതായത് ഒന്നുകിൽ എന്ത് ചെയ്യാം, നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത്, നമ്മൾ ഓരോ വീടുകൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന വ്യക്തികൾക്ക് ആ സമയത്ത് നിയ്യത്ത് വെക്കാം. അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഈ അരി ഇതാ ഈ ഒരു സ്വാൾ ഇതെങ്ങനെ മാറ്റി വെക്കുന്നു, അളന്നു വെക്കുന്നു, അപ്പൊ ഇതെന്റെ നിർബന്ധമായ സക്കാത്താണെന്ന് അങ്ങനെ കരുതാം. അല്ലെ, എന്റെ കുട്ടിയുടെ സക്കാത്താണ്, ഞാൻ ചെലവ് കൊടുക്കുന്ന നിർബന്ധമായ ഭാര്യയുടെ സക്കാത്താണ്, ഇങ്ങനെ അങ്ങനെ കരുതാം. അല്ലെ, ഇങ്ങനെയൊക്കെ നമ്മൾ മാറ്റി വെച്ചു, മാറ്റിയൊക്കെ വെച്ചു, അവിടെ ലെവലാക്കിയൊക്കെ വെച്ചു, ഓരോരുത്തരെ ഓരോ സ്വാൾക്കാരെ ലെവലാക്കി വെച്ചു. നമ്മുടെ വീട്ടിൽ ആറാൾക്കാരുണ്ട്, ഞാനും ഭാര്യയും നാല് മക്കളും ഉണ്ടെങ്കിൽ ആറാൾക്കാരുണ്ട്, ആറാൾക്കാരെന്ന് മാറ്റി വെച്ചു. മാറ്റി വെച്ചിട്ട്
അപ്പൊക്കെ റെഡിയാക്കി വെച്ചു. എന്നിട്ട് പിന്നീട് ഒരു സമയത്ത് ഒന്നായിട്ട് നീക്കി വെച്ചിട്ട് അങ്ങനെ വെക്കാം. അതാണ് നമ്മൾ മൂന്ന് കൊല്ലം പറഞ്ഞത്. ഇങ്ങനെയാണ് പിന്നെ നിയത്ത് വെക്കേണ്ട രീതി. സകാത്ത് നൽകാൻ മറ്റൊരു വ്യക്തിയെ ഏൽപ്പിക്കുകയും ചെയ്യാം. ഇങ്ങനെ ഏൽപ്പിക്കുമ്പോൾ ഏൽപ്പിക്കപ്പെടുന്നവന് സകാത്ത് കൈമാറുമ്പോൾ നിയത്ത് ചെയ്താൽ മതിയാകുന്നതാണ്. നിയത്ത് ചെയ്യാനും അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നതിന് വിരോധമില്ല. പക്ഷേ അദ്ദേഹം അതിന് ഷർത്തായ പ്രായപൂർത്തി പക്വത എന്നൊക്കെ പറഞ്ഞ നമ്മൾ കുറച്ച് കാര്യം പറയും. ഇൻഷാല്ലാഹ് അങ്ങനെയുള്ള ഒരാളായിരിക്കണം. അപ്പൊ നമ്മൾ ഗൾഫിലുള്ള ആൾക്കാരൊക്കെ ചെയ്യേണ്ട കാര്യം ഇങ്ങനെയാണ്. ഇപ്പൊ ഈ നാട്ടിലുള്ളവർക്ക് കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്, ഇങ്ങനെ നിയത്ത് വെപ്പിച്ചാൽ മതി. ഏൽപ്പിക്കുമ്പോൾ ഇനിയിപ്പോ ഞങ്ങൾ നമ്മള് നാട്ടിലുള്ള ഗൾഫിലുള്ള ഒരാൾ എന്ത് ചെയ്യണം, നാട്ടിലുള്ളവരെ ഏൽപ്പിക്കണം. അപ്പൊ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഏൽപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത്? നിയത്ത് ഏൽപ്പിക്കപ്പെടുന്നയാൾ ബുദ്ധിയും പ്രായപൂർത്തിയും ഉള്ളവനും മുസ്ലിമുമായിരിക്കണമെന്ന് നിബന്ധനയുണ്ട്. എന്തെന്താവണം? ബുദ്ധിയുള്ളവനായും പ്രായപൂർത്തിയായവനായിരിക്കണം, മുസ്ലിമായിരിക്കണം. അപ്പൊ നമ്മുടെ നാട്ടില് നമ്മളൊരു സഹോദരനുണ്ട്, കൂട്ടുകാരനുണ്ട്, എല്ലാ ഹെൽപ്പിലൊക്കെ ചെയ്യണം, അവനതിനെ ഏൽപ്പിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ നിയത്തും കാര്യമൊക്കെ ലെവലാക്കി ഇത് കൊണ്ടേ കൊടുക്കാനൊക്കെ അവനെ ഏൽപ്പിക്കാൻ പറ്റും. പക്ഷെ ഈ നിയത്ത് ഏൽപ്പിക്കുമ്പോ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ നിശ്ചിത വ്യക്തിയിലേക്ക് സക്കാത്ത് എത്തിച്ചു കൊടുക്കുന്നതിന് ആ മുസ്ലിമിനെ ഏൽപ്പിക്കുന്നതിന് വിരോധമില്ല. ഉദാഹരണത്തിന് നിങ്ങൾ എന്ത് ചെയ്തു, നാട്ടിലുള്ള ആളാണ്, ഇങ്ങനെ സക്കാത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് നിയത്തൊക്കെ വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാറ്റി വെച്ചപ്പോൾ തന്നെ നിങ്ങൾ നിയത്ത് വെച്ചു. എന്നിട്ട് നമ്മളെ കൂട്ടുകാരനായ എടാ ബാബു ഇവിടെ നിന്നാണ് നിങ്ങൾ ഇതം കൊണ്ടുപോയി കൊടുത്താണി നമ്മൾ പറഞ്ഞ് ഏൽപ്പിച്ചു പോലെ. അപ്പൊ അവനക്ക് നമ്മൾ എന്തെങ്കിലും കൈമടക്കും കൊടുക്കും ഉദാഹരണത്തിന്. അപ്പൊ അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ അതിന് വിരോധമില്ല. പക്ഷെ നമ്മള് ഗൾഫിൽ നിന്ന് നിയത്ത് ഏൽപ്പിക്കാൻ ഒരാളെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നീട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് വേറൊരു കാര്യം, നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വ്യക്തി ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സകാത്ത് വിതരണത്തിന് മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് കൊണ്ട് മാത്രം ബാധ്യത തീരുകയില്ല. ഏൽപ്പിക്കപ്പെട്ടവർ അവകാശികൾക്ക് നൽകിയാലാണ് സകാത്ത് വീടുകയുള്ളൂ. സകാത്ത് നിർബന്ധമുള്ളവർ നേരിട്ട് അവകാശികൾക്ക് നൽകലാണ് ഏറെ ഉത്തമം. നമ്മള് വലിയ കോടീശ്വരനാണ്, അപ്പൊ മറ്റവരെ ഏൽപ്പിച്ചു, ഓരെന്ത് ചെയ്തു, ആ അരി എടുത്തിട്ട് എവിടെ കൊണ്ടുപോയി കളഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വീണു പോയി എത്തിച്ചില്ല. അപ്പൊ നമ്മള് സകാത്ത് ഫിത്ര് സകാത്ത് എന്നുള്ള നമ്മളെ ബാധ്യത നമ്മളെ അടുത്ത് വീടുന്നില്ല. അപ്പൊ നമ്മൾ ഏൽപ്പിക്കുകയാണെങ്കിൽ അത്രയും വിശ്വാസമുള്ള ഒരാളെ മാത്രം ഏൽപ്പിക്കുക, അല്ലെങ്കിൽ അവിടെ എത്തിയിട്ടുണ്ട് അത് നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യുക. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഗൾഫിലുള്ളവരാവട്ടെ, നമ്മളിവിടെ വീട്ടിൽ നിന്ന് നമുക്ക് കൊണ്ടുപോയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ നാട്ടിലുള്ളവരെ അപ്പൊ ഒരാൾ ഏൽപ്പിക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞു മക്കളെ ഏൽപ്പിച്ചു, നമ്മളെ വലിയ തന്നെ മക്കൾ, മക്കളെന്ത് ചെയ്തു അങ്ങനെ പോകണടിയിൽ ഓര് വൈക്കെന്ന് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, ഓരോ കുയ്യിൽ വീണ് പോയിട്ടുണ്ട് അറിയാതെ. വാപ്പാനോട് പറയുമ്പോൾ പേടിച്ചും ചെയ്തു. ഇങ്ങനെയുള്ള സമയത്തൊന്നും എന്ത് ചെയ്യില്ല, നമ്മളെ ഇത് വീടുന്നില്ല. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ കാര്യങ്ങൾ. ഇനി ആർക്കാണ് നൽകേണ്ടത്? നമ്മൾ അവസാനത്തെ ഒരു പോയിന്റാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്, എല്ലാ പോയിന്റും കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. അവസാനത്തെ പോയിന്റാണ് ആർക്കാണ് നൽകേണ്ടത്? അവകാശികൾക്ക് ആണ് നൽകേണ്ടത്. രണ്ടാം അതാണ് നമ്മൾ പറഞ്ഞത്, നിയത്ത് രണ്ട് നിബന്ധനകൾ എന്ന്, ഒന്ന് നിയത്ത് വെക്കണം, രണ്ട് അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കണം. അവകാശികൾക്കാണ് നൽകേണ്ടത്. സകാത്തിന് നിശ്ചിത അവകാശികളെ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പറഞ്ഞിട്ടുണ്ട്. ഫക്കീറ്, മിസ്കീന്, നവമുസ്ലിങ്ങൾ അതായത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതിയ സഹോദരന്മാര്, കടബാധ്യതയുള്ളവര്, മോചനപത്രം എഴുതപ്പെട്ട അടിമ, യാത്രക്കാർ, സകാത്ത് നിർബന്ധമായ ജോലിക്കാർ, സോറി സകാത്ത് സംബന്ധമായ ജോലിക്കാർ, ഇത് ഇസ്ലാമിക് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക, യോദ്ധാവ് ഇതും പൊതുവെ ഇസ്ലാമിക് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക, എന്നിവരാണ് സകാത്തിന്റെ അവകാശികൾ. അപ്പൊ ഇവിടെ നമുക്ക് പൊതുവെ കിട്ടാനുള്ള രണ്ട് മൂന്ന് വിഭാഗങ്ങൾ, ഒന്ന് ഫക്കീർ നമുക്ക് കിട്ടും, മിസ്കീന് കിട്ടും, പുതുതായി ഇസ്ലാമിലേക്ക് വന്ന നവമുസ്ലിമുകളെ കിട്ടും, അതേപോലെ തന്നെ കടബാധ്യത ഉള്ളവർ നമുക്ക് കിട്ടും. ഇങ്ങനെ ഈ നാല് വിഭാഗം, പിന്നെ യാത്രക്കാർ, ഈ അഞ്ച് വിഭാഗമാണ് നമുക്ക് പൊതുവെ കാണാൻ കഴിയുക. എന്നാൽ യോദ്ധാക്കൾ നമുക്ക് കാണാൻ കഴിയില്ല. സക്കാത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട പിന്നെ ഉദ്യോഗസ്ഥർ നമുക്ക് കാണാൻ കഴിയുകയില്ല. മോചന പത്രം എഴുതപ്പെട്ട അടിമകൾ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ അഞ്ച് വിഭാഗത്തെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്, നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് കിട്ടും. മൂന്ന് വിഭാഗം പൊതുവെ നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. എന്നാൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുക ഫക്കീർ, മിസ്കീൻ എന്നുള്ളവരാണ്. ആരാണ് ഫക്കീർ, ആരാണ് മിസ്കീൻ? ഫക്കീർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ജീവിക്കാൻ ഏകദേശം ഒരു ദിവസം 100 rupees ആവശ്യമുണ്ടെന്ന് വിചാരിച്ചോളൂ. കഷ്ടിച്ച് ഒരു 50 rupees അടുത്ത്, 40-50 rupees അയാൾക്ക് ഒരു ദിവസത്തേക്ക് കിട്ടുന്നുള്ളൂ. ഇങ്ങനെയുള്ള ഒരാൾക്കാണ് സാധാരണഗതി നമ്മൾ ഫക്കീർ എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ മിസ്കീൻ എന്ന് പറഞ്ഞാലോ,
ഏകദേശം ഒരാൾക്ക് ഒരു ദിവസം അയാൾക്ക് 100 രൂപ ചെലവുണ്ട് ഫോർ എക്സാമ്പിൾ. പക്ഷെ അയാൾക്ക് 80 രൂപ കഷ്ടിച്ച് അയാൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിച്ച് 80 രൂപ അയാൾക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ഇങ്ങനത്തെ ഒരാൾക്കാണ് മിസ്കീൻ എന്ന് പറയാം. നിങ്ങൾക്ക് ഏകദേശം ഈ ഫക്കീർ ആണോ മിസ്കീൻ ആണോ എന്ന് നിങ്ങളുടെ നാട്ടിലെ സിക്കാത്ത് കൊടുക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപരേഖ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഐഡിയ പറഞ്ഞു തരുന്നത്. അപ്പോൾ വലിയ കോടീശ്വരന്മാർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് അവർ നമുക്ക് കൊണ്ടുവരുന്നു, അവർ നമ്മളങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുക എന്ന ഒരു ചര്യ പല നാടുകളിലുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ സക്കാത്ത് വീടുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളുടെ ഇൽമൊക്കെ നാഫിയാകട്ടെ. ഫിത്തുർ സക്കാത്തും മറ്റു സക്കാത്തുകളെല്ലാം കുറ്റമറ്റ രീതിയിൽ അള്ളാഹുവിൻ്റെ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രകാരം നൽകുവാൻ വീട്ടുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ വസിയത്തോടെ ഞാൻ നിർത്തുന്നു. വാഖിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.